യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ജീസസ് കുടുംബാംഗങ്ങളെ, നമ്മുടെ ട്രെയിനിങ് പ്രോഗ്രാമിലേക്ക് കടന്നിരിക്കുന്ന സമയം, ഇന്നീ ദിവസം നിങ്ങളുമായിട്ട് ഞങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യം നമ്മുടെ അനുദിന പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ ജീവിതത്തിൽ കടന്നു വന്ന നമ്മൾ ഓരോരുത്തരും ഈ ഒരു പ്രാർത്ഥനാ ജീവിതാനുഭവത്തിലൂടെ കടന്നു പോകുന്ന കുടുംബങ്ങളാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. നമ്മൾ ജീവിതത്തിൽ കടന്നു വന്നപ്പോൾ നമ്മൾ കേട്ടതും മറ്റേ നമ്മുടെ ചേട്ടന്മാർ പങ്കുവച്ചതും ചെയ്തു കാണിച്ചതുമായ ഏറ്റവും വലിയ കാര്യം ദൈവവുമായിട്ട് വ്യക്തിപരമായൊരു ബന്ധം സ്ഥാപിക്കുന്നതിനെ കുറിച്ചാണ്. അപ്പോൾ ഈ ഒരു വ്യക്തിപരമായ ദൈവവുമായിട്ടുള്ള ബന്ധം നമുക്കുണ്ടാകുന്ന ഏറ്റവും പരമപ്രധാനമായ കാര്യം പേഴ്സണൽ പ്രയർ, നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥന. നമ്മുടെ ജീവിതത്തിൻ്റെ 6 പില്ലേഴ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യവും അത് തന്നെയാണ്. അപ്പം നമ്മുടെ ഓരോ ദിവസവും ഈ ഒരു പ്രാർത്ഥനാ ജീവിതത്തിൽ വളരുവാൻ സഹായിക്കുന്ന ധാരാളം കാര്യങ്ങൾ മൂമെൻ്റിലൂടെ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഞാൻ എൻ്റെ വ്യക്തിപരമായ അനുഭവത്തിൽ പറഞ്ഞാൽ, മതപഠന ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചും പ്രാർത്ഥന ദൈവവുമായിട്ടുള്ള സംഭാഷണമാണെന്നും ഒക്കെ നമ്മൾ പറഞ്ഞ് പഠിച്ചെങ്കിൽ പോലും അതൊരു അനുഭവ തലത്തിലേക്ക് കടന്നു വന്നത് ഞാൻ മൂമെൻറ്റിൻ്റെ ഭാഗമായ ശേഷം മാത്രമാണ്. അവിടെ വെച്ച് ഞാൻ എൻ്റെ ജീവിതത്തിൽ ദൈവവുമായിട്ട് നേരിട്ട് സംസാരിക്കുവാനും ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാനും ഒക്കെ പലപ്പോഴും ശ്രമിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതെൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റങ്ങൾ, ഞാൻ ലോകത്തിൽ പലതിനെയും ഭയപ്പെട്ടിരുന്നതിനെ ഒക്കെ അതിജീവിക്കുവാൻ, പ്രത്യേകിച്ച് പരീക്ഷ ജീവിതത്തിൽ മറ്റുള്ളവരെ ഫേസ് ചെയ്യുന്ന കാര്യങ്ങൾ, ഒരു ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് നടത്തുമ്പോൾ ഉണ്ടാകുന്ന ഭയം, ഇതൊക്കെ എന്നെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. പക്ഷേ ഈ ദൈവമായിട്ടുള്ള ബന്ധം, ഒരു പ്രാർത്ഥനാ ജീവിതം കൂടുതൽ ആഴപ്പെട്ടപ്പോൾ ഇവയൊക്കെ അതിജീവിക്കാൻ എനിക്ക് കരുത്തു തന്നു എന്നുള്ളത് സത്യമാണ്. പലപ്പോഴും വിവാഹത്തിന് മുമ്പും വിവാഹത്തിന് ശേഷമാണെങ്കിലും ഞങ്ങളുടെ ഓരോ സമയങ്ങളിൽ ഉണ്ടായിരുന്ന ക്രൈസിസുകളിലൊക്കെ ഈ ഒരു പിടിച്ചു നിൽക്കുവാൻ, സക്രാരിയിലുള്ള ഈശോയെ കാണുവാൻ പ്രഭാതത്തിൽ പോകുമ്പോഴും ദേവാലയത്തിലിരിക്കുമ്പോഴും ഒക്കെ അതിലൂടെയൊക്കെ ലഭിച്ച ശക്തിയുണ്ട്. അപ്പം അത് ഈ ഒരു വ്യക്തിപരമായ പ്രാർത്ഥനാ ജീവിതം നമ്മളെ ശക്തിപ്പെടുത്തും എന്നുള്ളതിന് ഒരു സത്യമായ കാര്യമാണ്. അപ്പോൾ ഇത് നമ്മുടെ ഓരോ ജീവിതത്ത് കുറേ സമയമെങ്കിലും നമ്മുടെ ജീവിതത്തിലെ പല തിരക്കുകളും ഒക്കെ ഉണ്ട്. പക്ഷേ എങ്കിലും അല്പസമയം, ഒരു ദിവസത്തിൻ്റെ അല്പസമയം നമ്മൾ ഈ വ്യക്തിപരമായ പ്രാർത്ഥനയ്ക്കായിട്ട് മാറ്റിവെക്കണം. അത് നമ്മുടെ ജീവിതത്തെ വ്യക്തിപരമായിട്ട് വളർത്തുമെന്നതിന് ഒരു തത്വമില്ല. നമ്മൾ പറയും ശരീരത്തിന് വായു ആവശ്യമെന്ന് പറയുന്ന പോലെ ആത്മാവിന് ഏറ്റവും ആവശ്യമായ ഒരു കാര്യമാണ് പ്രാർത്ഥന, വ്യക്തിപരമായ പ്രാർത്ഥന. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോരുത്തരും വളരണം. നമ്മൾ ഏതെങ്കിലും സമയങ്ങളിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു പ്രാർത്ഥനാ ജീവിതം നഷ്ടപ്പെട്ടു പോയെങ്കിൽ അതൊന്നുകൂടെ കൂടി തട്ടിയെടുക്കുവാനുള്ള ഒരു സമയമാണ്, ഒരവസരമാണ് ഈ ട്രെയിനിങ് പ്രോഗ്രാം. അപ്പോൾ അത് നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു പ്രാർത്ഥനാ ജീവിതത്തിലേക്ക് കടന്നു വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ അടുത്ത ഒരു കാര്യമാണ് നമ്മൾ കുടുംബ പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ച്, അതേക്കുറിച്ച് സോണിയയ്ക്ക് പങ്കുവയ്ക്കാനുണ്ടാവും. കുടുംബ പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ശരിക്കും അവിടെ ദൈവമുണ്ട് എന്ന് യാതൊരു സംശയവുമില്ല. മാതാപിതാക്കളും മക്കളും ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന ഭവനങ്ങളെക്കാൾ ഫലവത്തായ വിശ്വാസ പരിശീലന കളരി തന്നെ വേറെ ഇല്ല. അതായത് നമ്മൾ വിശ്വാസം കൊടുക്കാനാണ് നമ്മളെപ്പോഴും മക്കൾക്ക് വിശ്വാസത്തിൽ വളർത്തുക, ഈശോയെ അറിഞ്ഞു വളരുക, അതാണ് ഇതിൻ്റെ ആവശ്യം. അപ്പം ആ ഒരു സമയത്ത് അപ്പം അതിനേറ്റവും നല്ല വേദി എന്ന് പറയുന്നത് നമ്മുടെ കുടുംബ പ്രാർത്ഥന നേരങ്ങൾ തന്നെയാണ്. അവിടെ നമ്മൾ കുഞ്ഞുനാൾ മുതൽ ഒരു ചിട്ടയും ക്രമവും പിള്ളേർക്ക് പറഞ്ഞു കൊടുത്താൽ അവർ ആ ഒരു രീതിയിൽ തന്നെ മുന്നോട്ട് വരുമെന്നതിന് യാതൊരു സംശയവുമില്ല. കുഞ്ഞുങ്ങൾ എന്താ ചാവറപിതാവ് പറയുന്ന ഒരു കാര്യമുണ്ട്, അമ്മ അന്നവും പാലും വായിൽ അരച്ചു തന്നതിനൊപ്പം എനിക്ക് എന്നെ ഈശോ മറിയ ഔസേപ്പ എന്ന ജപവും പഠിപ്പിച്ചു എന്ന്. അപ്പോൾ അത് ആ ഒരു വിശുദ്ധനെ രൂപീകരിക്കാൻ വേണ്ടിയിട്ട് അത്രയേറെ ആ ഒരു കൊച്ചു ജപത്തിന്, അത് കുഞ്ഞുനാളിൽ ഏറ്റവും ആദ്യം അമ്മ ചൊല്ലിക്കൊടുത്ത ഒരു ജപമാണ്. ഇത് നമ്മളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഈ ഷോക്കെ തിരുത്തി നമ്മൾ പറഞ്ഞു കൊടുക്കുക, ഈശോ മറിയ ഔസേപ്പ എനിക്ക് കൂട്ടായിരിക്കണേ എന്ന് തുടങ്ങി നമ്മൾ ആ കുരിശുവരയുടെ നേരത്ത് നമ്മളെല്ലാവരും കൂടി ഇരുന്ന് ആ കുഞ്ഞു വെച്ച് അതാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അവൻ ഓരോ വളർച്ചയുടെ ഘട്ടത്തിലും അവൻ ഓരോ പ്രാർത്ഥനകൾ ആദ്യ സർഗസ്ഥാപിതാവേ അത് നന്നായിട്ട് നമ്മൾ കൂടെ ചൊല്ലി ചൊല്ലി നമ്മൾ കേട്ട് അതിൻ്റെ ഓർത്തിനനുസരിച്ച് പിള്ളേർ പോവാതെ പിള്ളേരെ നിർത്തി നിർത്തി അത് ചൊല്ലി തുടങ്ങുന്ന നേരം മുതൽ ഓരോ വാക്കുകൾ ചൊല്ലി ചൊല്ലി പിള്ളേർക്ക് കൊടുക്കുമ്പോൾ അത് തെളിച്ചു ചൊല്ലാൻ അക്ഷരസ്ഫുടതയോടെ
അത് ചൊല്ലി പഠിക്കാൻ പിള്ളേർ പഠിക്കും. അതൊരു ഡിസിപ്ലിൻ, അവരുടെ ആ ഒരു ജീവിതത്തിന് ഒരു ഡിസിപ്ലിനൂടെ കൊടുക്കുന്നുണ്ട്. ഇന്ന സമയത്ത് എൻ്റെ വീട്ടിലെ പ്രാർത്ഥനയാണ്, അപ്പം ഞാൻ വേറൊരു വേറെ എവിടെയായിരുന്നാലും ഞാനത് ഇതെൻ്റെ പ്രാർത്ഥനയുടെ സമയമാണ്, എൻ്റെ വീട്ടിൽ അപ്പം ഞാനിത് പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ എന്തോ ഒരു കുറവുണ്ടെന്നുള്ളൊരു ഫീലിംഗ് അവർക്ക് തന്നെ അനുഭവപ്പെടണം. അപ്പോൾ അതിന് നമ്മൾ മുൻകൈ എടുക്കണം എന്നുള്ളത്, അതിന് മാതാപിതാക്കൾ തന്നെയാണ് മുൻകൈ എടുക്കേണ്ടത് എപ്പോഴും. പിന്നെ എന്തെങ്കിലും തിരക്കുകളോ ഫംഗ്ഷൻസോ ഒക്കെ വീട്ടിലുള്ളപ്പോൾ നമ്മൾ എന്താ കുടുംബ പ്രാർത്ഥനകൾ മിസ് ചെയ്യുന്ന ഒരു അനുഭവമുണ്ട്. അപ്പോൾ ഞാൻ ആദ്യമൊക്കെ ഞങ്ങൾക്കും അങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങൾ അങ്ങനെ മിസ് ചെയ്യിക്കാറില്ല. കാരണം പിള്ളേരെത്ര തിരക്കാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നേരത്തെ മോട്ടി പേഴ്സണൽ പ്രേയറിനെക്കുറിച്ച് പറഞ്ഞതുപോലെ ഓക്സിജൻ പോലെ നമുക്ക് ജീവിതത്തിന് ആവശ്യമാണ് ഈ പ്രേയർ. ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ രഹസ്യങ്ങൾ മിസ് ചെയ്ത് കളയുക. ഒരു രഹസ്യം മതി, അല്ലെങ്കിൽ രണ്ട് രഹസ്യം മതി. ചിലപ്പോൾ പിള്ളേർ തന്നെ എന്നോട് പണ്ടൊക്കെ പറയാം, ഇപ്പോൾ ഞങ്ങൾ അങ്ങനൊരു കാര്യത്തിന് വഴി വയ്ക്കാറില്ല. കാരണം ഒരു കൊന്തയെന്ന് പറഞ്ഞാൽ ഒരു ജപമാല നമ്മൾ മസ്റ്റായിട്ട് ചൊല്ലി അതിന് എത് മറ്റ് അത് വേണ്ട സൗകര്യം പോലെ ചെയ്താൽ മതി എന്ന് പറയുന്നതിനോട് എനിക്ക് അത്ര അഭിപ്രായം പോരെ. കാരണം നമ്മളൊരു കൊന്തയുണ്ടെങ്കിൽ ഒരു ജപമാല മുഴുവൻ ചൊല്ലി പ്രാർത്ഥിച്ച് അത് മാതാവിനോട് ചേർന്ന് നമ്മുടെ പ്രാർത്ഥന സമർപ്പിക്കുന്ന ഒരു ശൈലി നമ്മുടെ വീട്ടിലുണ്ടാവണം. അത് ഒരു രഹസ്യം മാത്രമായിട്ട് ചൊല്ലാനുള്ളതല്ല, അതിനൊരു ചിട്ടയും ക്രമം. അത് നമ്മുടെ പിള്ളേരെ ഒരു ഡിസിപ്ലിൻ്റെ ലൈഫിന് അത് സഹായിക്കുമെന്നതിന് യാതൊരു സംശയവുമില്ല. പിന്നെ ഏതൊരു വിഷമ ഘട്ടത്തിലും എനിക്ക് എൻ്റെ ആശ്രയമെന്ന് പറയുന്നത് ഈ മുട്ടു കുട്ടികളുടെ കുരിശുവരെയാണ്, എൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ അപ്പനും അമ്മയും എങ്ങനെ പ്രാർത്ഥിച്ചിരുന്നോ അതാണ് എൻ്റെ ജീവിതത്തിൽ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എന്നെയും താങ്ങുന്നത് എന്നൊരു ചിന്ത നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുനാളിലെ കൊടുത്താൽ അവരൊരു ഡിപ്രഷനിലേക്കോ അല്ലെങ്കിൽ ഒരു നിസ്സാര കാര്യം കേട്ടാൽ ആകെ അപ്സെറ്റ് ആവുന്ന ഒരു രീതിയിലേക്ക് അവർ പോകത്തില്ല, അത് തീർച്ചയാണ്. അപ്പോൾ കുടുംബ പ്രാർത്ഥനയ്ക്ക് അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാധാന്യം കൊടുത്ത് തന്നെ കുഞ്ഞുങ്ങളെ വളർത്തണം. അതുപോലെ തന്നെ ഭാര്യ ഭർത്താവും അവർ തമ്മിലുള്ള പ്രാർത്ഥന, ഞാൻ ഓർക്കുന്നു ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം പല സമയത്തും ഈ ഒരു പ്രാർത്ഥനാ ജീവിതം ഞങ്ങളെ ഒത്തിരി ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികളൊക്കെ കടന്നു വന്ന് അല്ലെങ്കിൽ ചില തീരുമാനങ്ങൾ എടുക്കാൻ പറ്റാതെ വന്ന സമയങ്ങളിലൊക്കെ ഞങ്ങൾ ഒന്നിച്ചിരുന്ന് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ അതിലൂടെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഞങ്ങളുടെ കുടുംബത്തിൽ ലഭിച്ചതായിട്ട് ഉള്ള അനുഭവങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഒരു ബന്ധം, അതുകൊണ്ട് തന്നെ സ്നേഹവും പരസ്പരം അംഗീകരിക്കുവാനും ഒക്കെയുള്ളൊരു അവസരങ്ങളിലൂടെ ഒരു ഒരു സമയം ഇതിലൂടെ ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മുടെ കുടുംബജീവിതത്തെ കൂടുതൽ ശക്തിപ്പെടുത്തുന്ന ഒരു ഒരു സാഹചര്യങ്ങളിലൂടെയാണ് ഈ കുടുംബ ഹസ്ബൻഡും വൈഫും തമ്മിലുള്ള പ്രാർത്ഥനാ ജീവിതം നമുക്ക് തരുന്നത്. അപ്പം അതിന് നമുക്ക് അത് രാവിലെ ആയിരിക്കും, പ്രഭാതത്തിലായിരിക്കാം, അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പാകാം, ഒന്നിച്ച് ചേർന്ന് കൈകോർത്ത് പിടിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു അനുഭവം നമ്മുടെ കുടുംബങ്ങളിലുണ്ടാകും. ഇത് കണ്ടു വളരുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെ മാറ്റങ്ങൾ കാണുന്നതായിട്ട് ചെയ്യാം. പലപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ച ശേഷം കുഞ്ഞുങ്ങളുടെ തലയിൽ നെറ്റിയിൽ കൈവച്ച് പ്രാർത്ഥിക്കുകയും അവരുടെ എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ച് രോഗാവസ്ഥകളെ സമർപ്പിച്ച് ഒക്കെ പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർ സ്കൂളിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകുന്നതിന് മുമ്പേ അവരുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുടുംബം മുഴുവനും ഒരു പ്രാർത്ഥനയുടെ ഒരു വലയം നമുക്ക് സൃഷ്ടിക്കാൻ പറ്റണം. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള തിന്മകളെയും അതിജീവിക്കാൻ ശക്തി തരും. നമുക്ക് ചിലപ്പം നമ്മൾ തകർന്നു പോകാം, ചിലപ്പം തളർന്നു പോകാം ഒക്കെ ഉണ്ട്. പക്ഷേ വീണ്ടും നമുക്ക് ഒരു ഫീലിംഗ്സ് പറ്റിയ പോലെ ഉയർത്തെഴുന്നേൽക്കുവാനുള്ള ശക്തി ദൈവം ഈ ഒരു പ്രാർത്ഥനാ ജീവിതം നമ്മുടെ കുടുംബത്തിൽ ഉയരുമ്പോൾ നിറഞ്ഞു നിൽക്കുമ്പോഴും ഉണ്ടാവും. അതിനുള്ള കൃപ നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങൾ, എനിക്കറിയാം ഇത് ഞങ്ങളിത് പങ്കുവയ്ക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ കുടുംബങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ് പോകുന്നത് എന്നെ ഞങ്ങളെക്കാളും കുറച്ചുകൂടെ പ്രതീക്ഷണതയിലായിരിക്കാം നിങ്ങളൊക്കെ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ ഞാൻ വിചാരിക്കുന്നു ഇനി വരുന്ന സമയ ദിവസങ്ങളിലുമൊക്കെ നമ്മുടെ കുടുംബങ്ങളെല്ലാം ഇതുപോലെ പ്രാർത്ഥനകൾ ഉയരുന്ന, പ്രാർത്ഥനകളിൽ ചലിക്കപ്പെടുന്ന കുടുംബങ്ങളായിട്ട് നമ്മൾ ഓരോരുത്തർ മാറട്ടെ. ദൈവം നമ്മുടെ ഓരോരുത്തരെയും സംതൃപ്തമായിട്ട് അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്.